ഡേറ്റോസ് നേതൃത്വം കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ 2021 ഓണം യൂട്യൂബിലൂടെ ഒരു വീഡിയോ നിർമ്മിച്ച് ആഘോഷിക്കുവാനായിട്ട് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത തീരുമാനത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അതിനുവേണ്ടി ശ്രമിച്ച കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് HOD ജോഷി സാറിനെയും എൻ്റെ കോർഡിനേറ്റർ പ്രവർത്തിക്കുന്ന ടോണി സാറിനെയും മറ്റ് അധ്യാപകരെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. നമുക്കറിയാം, ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്. ഓണം എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ മഹാബലി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ആമോദത്തോടെ വസിച്ചിരുന്നൊരു കാലമുണ്ട്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓണം. ഓണകാലഘട്ടത്തിൽ സന്തോഷിക്കാത്ത ആൾക്കാരില്ല, സജീവമാകാത്ത കമ്പോളങ്ങളില്ല. മാവേലിമണ്ണിൻ്റെ വരവിനായിട്ട് നമ്മളെല്ലാവരും കാതോർത്തിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഓണത്തിൻ്റെ ആശംസകൾ. ഓണ ആഘോഷവേളയിൽ എല്ലായിടങ്ങളിലും ഒത്തിരി കളികളുണ്ട്. ഓണത്തല്ല്, ഊഞ്ഞാലാട്ടം, പിന്നെന്തൊക്കെയാണ് നമ്മൾ അത്തപ്പൂവിടും, അങ്ങനെയൊക്കെയാണ് നമ്മൾ മാവേലിമണ്ണിനെ വരവേൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഇത്തവണ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഒത്തിരി മത്സരങ്ങളിൽ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടിട്ട് വേറിട്ട ഒരു രീതിയിൽ ഓണം ആഘോഷിക്കുവാനായിട്ട് ശ്രമിച്ചു. വളരെ നല്ല കാര്യം. എൻ്റെ എല്ലാ സ്നേഹിതരായ അധ്യാപകർക്കും എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ മേഘ മാത്യു. എടത്വ സെൻറ് അലോഷ്യസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ആർപോ 2021 എൻ്റെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈനായി ഓണാഘോഷ പരിപാടികൾ ആഘോഷിക്കുന്ന എടത്വ സെൻറ് അലോഷ്യസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഓണാശംസകൾ നേരുന്നു. ലക്ഷ്മിയാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അച്ഛൻ്റെ കലാജീവിതം ആരംഭിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ള എടത്വ സെൻറ് അലോഷ്യസ് കോളേജിലെ അധ്യാപകർക്കും ഫ്രണ്ട്സിനുമൊക്കെയാണെന്ന്. അപ്പോൾ എടത്വ സെൻറ് അലോഷ്യസ് കോളേജിലെ ആർപോ 2K21 എന്ന ഓണം സെലിബ്രേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. Thank you.
പണ്ടത്തെ ഓണമൊക്കെ എന്ത് രസമായിരുന്നു. ഇപ്പൊ കോളേജിൽ വന്നിട്ട് ഓണം തോന്നുന്നത് പോലും ഇല്ല. ശരിയാ, ഇനി പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ഓണമൊക്കെ കൊറോണ ഉണ്ടോ ഇല്ലേ? ഓണമൊക്കെ ഓണം അത്തപ്പൂവും ഓണപ്പാട്ടും കോളേജ് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഓ അതൊക്കെ ഒരു രസമായിരുന്നല്ലേ. പതിനെട്ടൊമ്പതിലെ ഓണം പ്രളയം കൊണ്ടുപോയി, നമ്മുടെ 2021 ഓണം കൊറോണ കിട്ടി. മാവേലിന് എവിടെ ഇരിക്കുന്നത്? അതെ മാവേലിനോട് ഒറ്റയ്ക്ക് ഇവിടെ ആരെയും കണ്ടില്ല. ഇപ്പൊ ആരിലും വന്നാലും ഇരുന്നതാണ്. ജോയല് നമുക്ക് മാവേലി ഡിപ്പാർട്ട്മെന്റ് കാണിച്ചല്ലോ. ഓഴാ
കൃഷ്ണനമ്പാടി ലീലയാവളന്നു കാലമൊട്ടു ചെന്ന നേരം ബാലകേളി നിന്നു മാലതി ശരനടന കാലമതു വന്നു ബാലകണി തീരഞ്ഞവൻ ചാലവേ നടന്നു ആരു നീ മനോഹരാംഗി ചാരു ശീലെ ബാലിച്ചൊല്ല ആരുടേയ പുത്രിയെയും പ്രാണ നമസ്കാരം ജോഡി സാർ. പിള്ളേരെയൊന്നും കണ്ടില്ലല്ലോ, ഓണമായിട്ട് ഇവിടെ പോയി. മാവേലി ഇതൊന്നും അറിയുന്നില്ല, ഇവിടെ കൊറോണയായിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണല്ലോ മാവേലി. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കുട്ടികൾ ഓൺലൈനായിട്ടാണ് ഓണം ആഘോഷിക്കുക. കഴിഞ്ഞ ഓണാഘോഷം നമ്മൾ ഓൺലൈൻ പോയി, ഈ വർഷം കുട്ടികൾ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് കേട്ടു. അവരതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇവിടെയൊക്കെ നടക്കുന്നതായിട്ട് കണ്ടു. സാറേ പഴയ കാലത്ത് ഓണാഘോഷമൊക്കെ ഓർക്കുന്നുണ്ടോ? പഴയകാലത്തെ ഓണാഘോഷം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഓണം വളരെ സജീവമായിരുന്നു. എന്നെല്ലാം ആഘോഷങ്ങളായിരുന്നു, മത്സരങ്ങളായിരുന്നു. അത്തപ്പൂവിടിയിൽ വടംവലി മത്സരം, അതുപോലെ തന്നെ കരന്തല്ലിപ്പൊട്ടിയിൽ, ഇങ്ങനെ പല ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരുപാട് മത്സരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെ എല്ലാവരും ഒരേ ഡ്രസ്സിലൊക്കെ വന്ന് ഇവിടെ ആദ്യമായിട്ട് സാരി ഉടുക്കുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരവരുടെ ആ ഒരു സന്തോഷവും ആ മുഖത്തെ ഒരു പുഞ്ചിരിയും ഒക്കെ കാണാൻ തന്നെ എത്ര രസമായിരുന്നു. പക്ഷെ അതൊക്കെ കടന്നു വരും, കുഴപ്പമില്ല. ഇത് രണ്ടു കൊല്ലമായി, ഇപ്പം അടുത്ത കൊല്ലത്തേക്ക് മിക്കവാറും ഇതെല്ലാം മാറി എല്ലാം സജീവമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്നായി വരട്ടെ. കൊറോണ ആയതുകൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാലും ഞങ്ങൾ എല്ലാരും ഓൺലൈൻ വീഡിയോയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. മാവേലി ഇവിടെ ഇരിക്കും. என்ன வேணா நடக்கட்டும், நான் சந்தோஷமா இருப்பேன். உசுரிலுக்கு வரண வேணும், உல்லாசமா இருப்பேன். என்ன வேணா நடக்கட்டும், நான் சந்தோஷமா இருப்பேன். உசுரிலுக்கு வரண வேணும், உல்லாசமா இருப்பேன். ஏதோ பஞ்ச போட்டுடுமாப்ளா? எனக்கு ராஜாவானா, எனக்கு ராஜாவானா, எனக்கு ராஜாவானா. ഒരു പൊന്നാണ്
എടത്വ സെന്റ് ലൂസിയസ് കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആർപോ 2K21 ഓണാഘോഷ പരിപാടികൾക്ക് എന്റെ ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മൾ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്, ഓണം ശിശുടെ അവിയലാണ്. അപ്പൊ അതിന് കേരളത്തിന്റെ പല ഭാഗത്തും പല രീതിയിലൊക്കെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിലാണ്. അത് ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ കളർ ഒക്കെയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഒക്കെ ഇട്ട് നമ്മൾ പൊളിച്ചൊരു അവിയൽ, ഒരു കുഞ്ഞവിയൽ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. അതിനു മുന്നേ ഞാൻ റിയാസി രഹസ്യ സെയിന്റ് അലോഷ്യസ് കോളേജിൽ ബികോം സെക്കൻഡ് ഇയർ ടാക്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്നൊക്കെ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ പറഞ്ഞ അവിയലിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം പടവരങ്ങ, പിന്നെ മത്തങ്ങ, വെള്ളരി, ചേന, ബീൻസ്, പയർ, ക്യാരറ്റ്, ഒരു കിഴങ്ങ്, പിന്നെ കുറച്ച് ചക്കക്കുരു, കത്തിരിക്ക, സവോള, തക്കാളി, കോവയ്ക്ക, പിന്നെ ഏത്തയ്ക്ക വേണം, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ വെളിച്ചെണ്ണ, കുറച്ച് കരിയേപ്പിന് അത്യാവശ്യം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചുരണ്ടിയത്, പിന്നെ ചെറിയ ഉള്ളി അത്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ജീരകം പൊടിച്ചത്, പിന്നെ മുളക് പൊടി നമുക്ക് വേണം. അത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇടാം. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പേ കാണിച്ച പച്ചക്കറി എല്ലാം അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിന് കുക്കറിലേക്ക് മാറ്റാം. കൊച്ചുള്ളി, ജീരകം, മഞ്ഞപ്പൊടി കുറച്ച് ഇതെല്ലാം കൂടെ ചായച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു വിസിൽ
അടിച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, പച്ചക്കറിയെല്ലാം വെന്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇട്ട് അത് അരപ്പിന്റെ പച്ചക്കറിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടും അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ടും ആ അരപ്പിട്ട് വിസിലില്ലാതെ മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഫ്ലെയിം കൊടുത്ത് അവിടെ വെക്കുക. അവിയൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആയി നമ്മുടെ അവിയൽ ഇപ്പം റെഡിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഇത് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല എന്റെ അവിയൽ അടിപൊളിയാണ്. എല്ലാവർക്കും അപ്പൊ എന്റെ ഹാപ്പി ഓണം. Thank you.
പായസം. ഞാൻ ഇന്ന് പായസമാണ് വെക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി, പാല്, കഴുകിയ ചവ്വരി, വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചതച്ച ഏലക്ക, പിന്നെ മിൽക്ക്മെയ്ഡ്. അതിനായി ആദ്യമായി പാൽ ഒഴിക്കുന്നു. ഇനി ഈ പാല് തിളക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാല് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന സൗകര്യം പാലിലേക്ക് വറുത്ത് വെച്ച വെർമിസെല്ലി ഇട്ട് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. ഇനി ഇതിലേക്ക് ചതച്ച ഏലക്ക ഇടാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും ഇടാം. മിൽക്ക്മെയ്ഡ് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എന്റെ വാക്ക് ഹാപ്പി ഓണം. ബീട്രൂട്ട് പച്ചടിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. രണ്ട് ബീട്രൂട്ടാണ്, ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് ബീട്രൂട്ട്. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത്. പിന്നെ രണ്ട് പച്ചമുളക് മുറിച്ചിട്ടതാണ്. പിന്നെ പത്തരമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഉപ്പ്, കടുക്, ജീരകം, പിന്നെ തൈര്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ഗ്യാസിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കുന്നു. തീർത്തിന് ശേഷം നമ്മളിവിടെ നേരത്തെ ഓൾറെഡി ശരിയാക്കി വെച്ചിരുന്ന നമ്മുടെ ബീട്രൂട്ട് ഒന്നിടും. ഇത് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ, ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക. കാരണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം. അപ്പൊ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് വെള്ളം ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് ഇത് വേകും. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, എന്നാലും കുറച്ച് വെള്ളം ഒഴിക്കണം. ഇന്ന് വേകാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആ സമയത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മൾ മിക്സിയുടെ ജാർ എടുത്തേക്കുന്നത്. അതിലേക്ക് തേങ്ങ നമ്മൾ നേരത്തെ ചിരകി വെച്ചേക്കുന്നത് ഇട്ടു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പച്ചമുളക് അരിഞ്ഞത്, അല്ല രണ്ടെണ്ണം ഇങ്ങനെ അരിഞ്ഞത്. പിന്നെ ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ജീരകം. പിന്നെ കുറച്ച് കടുകും കൂടെ.
അപ്പൊ ഇത് വേകുമ്പത്തേക്കും നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പൊ നമ്മളിത് അരച്ചിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് വെള്ളം ഒഴിക്കുന്നു, കുറച്ച് വെള്ളം. പിന്നെ ഇത് ഇതിനകത്ത് നമ്മൾ ഉപ്പിടാൻ നേരത്തെ മറന്നു വരുന്നു. അപ്പോൾ ഉപ്പിട്ടു, ഉപ്പിട്ട് വേവിക്കും. അപ്പോൾ ആദ്യം വരുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് പറ്റണം. നമ്മുടെ ഈ അരപ്പ് ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയില്ലേ അരച്ചത്, അപ്പോൾ ഇതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. നന്നായിട്ട് ഒന്ന് ഉണങ്ങിയ പോലെ ആയിട്ട് വരണം. അപ്പം ഇത് നന്നായിട്ട് പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനോട് വെള്ളമൊക്കെ പോയി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, ആ തൈര് ഒഴിക്കാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ തൈര് ഒഴിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായതുകൊണ്ട് ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. കുറച്ചും കൂടി തൈര്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കൂടെ പൊട്ടിച്ചിടാം. അതിനു വേണ്ടിയിട്ട് ഒന്ന് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നു. കടുക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് കടുക് പൊട്ടിക്കാം. നമ്മൾ പൊട്ടിച്ച കടുകും കൂടെ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കുവാണേ. ഇനി ഇത് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറായിരിക്കുവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേരുന്നു. 250 ഗ്രാം ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, പിഴിപുളി, ശർക്കര ചിരകിയത്, ഉള്ളി, കടുക്, കറിവേപ്പില, കായം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ. ചീനച്ചട്ടി ചൂടായി. നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഇഞ്ചി ആദ്യം നമുക്ക് വറുത്ത് പോരാം. ഇഞ്ചി ബ്രൗണിഷ് റെഡ് ഷെയ്ഡ് ആകുമ്പോഴാണ് നമ്മൾ വറുത്ത് കോരേണ്ടത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. Thank you.
നമ്മുടെ ഇഞ്ചി ഒരു ബ്രൗണി ഷെയ്ഡായി നമുക്ക് കോരി മാറ്റി വെക്കാം. ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് ഏകദേശം വറുത്തു. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ശേഷം കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് ശരിക്കും വാഴണം. ഇത് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പൊടികൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ച മണം മാറിയതിന് ശേഷം കായം ചേർക്കാം. കായത്തിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ കായ ഇത് പൊടികളിലൂടെ ചേർക്കാഞ്ഞത്. പൊടികളുടെ പച്ച മണം ഏകദേശം മാറിയിരിക്കുന്നു. നമുക്കിനി കായം ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കാം. അര സ്പൂണോടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച നമ്മുടെ ഇഞ്ചി വറുത്തത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യാസമല്ലേ. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം. അല്പ ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ടി വി ഓഫ് ചെയ്യാം.
നമ്മുടെ ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി. സ്നേഹമുള്ളവരെ, ഈ തിരുവോണ നാളിൽ എനിക്കും നിങ്ങളോട് പറയാനൊരു കഥയുണ്ട്. കുട്ടികളെ നന്നാക്കാൻ നോക്കി സ്വയം നന്നായ ഒരു കഥയാണ്. ഏതാണ്ട് ഈ വർഷം ആരംഭത്തിലാണ് ഈ കഥയുടെ തുടക്കം. ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായി ജൈവകൃഷിയിൽ ഒരു മൂഡിൽ കോഴ്സ് നിർബന്ധമായി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ എല്ലാവരും ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടായി. കോളേജിലെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. ഏതാണ്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും അത് തുടങ്ങുന്നതിനെ പറ്റിയുള്ള കൃത്യമായൊരു ഗൈഡ് ലൈൻ ഞാൻ കാണാനിടയായി. അതിൽ ജൈവകൃഷിയുടെ ഡിഫറൻറ്റ് പ്രോസസ്സുകൾ എങ്ങനെ പോകണം, എങ്ങനെയായിരിക്കണം അതിൻ്റെ ഇവാലുവേഷൻ നടത്തേണ്ടത് എന്നൊക്കെ ഞാൻ വായിച്ചു. അതിൽ അവർ ഓരോ സ്റ്റേജിലും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നതിനെ പറ്റിയും അത് കൃത്യമായി റിപ്പോർട്ടിങ് നടത്തുന്നതിനെ പറ്റിയും ഒക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കൃത്യമായി ഒന്ന് തുടങ്ങാമെന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചു. ഞാൻ ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ് ഇൻചാർജുമാണ്. വെറുതെ അവരോട് ജൈവകൃഷി നടത്തണമെന്ന് പറഞ്ഞാൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ ഭാഷയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഒരു തള്ളായിപ്പോകും. എന്നാൽ എന്തുകൊണ്ട് കുറച്ച് വിത്തൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഐ മീൻ അതിൻ്റെ വളരുന്ന ഡിഫറൻറ്റ് ഘട്ടങ്ങളിൽ അതിൻ്റെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് പിള്ളേരെ ഒന്ന് കാണിച്ച് എന്തുകൊണ്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൂടാ എന്ന് എനിക്ക് തോന്നി. ഞാനും പതിയെ പണികൾ ആരംഭിച്ചു. വൈകുന്നേരങ്ങളിൽ കുറച്ച് കിളയും തടമെടുപ്പും പുല്ലുപറിയുമൊക്കെയായി അങ്ങനെ പോയി. പതിയെ വിത്തുകളൊക്കെ മുളച്ചു പൊങ്ങി. ഞാനതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു അങ്കലായി. ഇനി ഇതൊക്കെ മുന്നോട്ട് പോയി വളർന്ന് നന്നായി ഫലം തന്നില്ല എങ്കിൽ പിന്നീട് എപ്പോഴേലും പിള്ളേർ സാറിൻ്റെ കൃഷി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അതുകൊണ്ടതിപ്പോൾ കാണിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. വീണ്ടും ദിവസങ്ങൾ മുന്നേക്ക് പോയി. ഞാനിട്ട പയറും വെണ്ടയുമൊക്കെ പൂത്തു, കായ്കളൊക്കെ തന്നു. അപ്പോൾ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ്. എന്നാൽ കൃഷി ഒരല്പമൊന്ന് വ്യാപിപ്പിച്ചാലോ എന്ന് ഞാനും കരുതി. ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു 10-25 മൂട് കപ്പയും വാഴയും മറ്റ് പച്ചക്കറികളുമൊക്കെ പതുക്കെ നട്ടു തുടങ്ങി. എന്തായാലും കാര്യങ്ങൾ സക്സസ്. കാരണം വൈകുന്നേരങ്ങളിൽ അത് ഒരു നല്ലൊരു എക്സർസൈസും കൂടെ. ആ സമയത്താണ് പി ജി കുട്ടികളെ ബിഹേവിയറൽ ഫിനാൻസിലെ നഡ്ജ് തിയറി പഠിപ്പിക്കുന്നത്. ഏതാണ്ട് നഡ്ജ് തിയറിയുടെ ഇമ്പാക്റ്റ് ഒക്കെ ഇവിടെയും ഇല്ല എന്ന് എനിക്കും തോന്നി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. വീട്ടിലെ പച്ചക്കറികൾക്ക് ക്ഷാമമില്ല. തോരനും അവിയലും മെഴുക്ക് പുരട്ടിയുമൊക്കെ സജീവമായി അടുക്കളയിൽ. വയറിനും നല്ല സുഖം, മനസ്സിനും നല്ല സുഖം. ഇപ്പോൾ ഞാൻ അറിയാതെ ഒരു കർഷകനായി മാറിയോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നു. ഈ സ്റ്റേജിൽ ഇനിയിപ്പോൾ മനസ്സമാധാനത്തോടെ നിങ്ങളെ എൻ്റെ പച്ചക്കറി തോട്ടം കാണിക്കാമല്ലോ എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഇതിനോടകം നിങ്ങൾ എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. അല്പം ചെറിയ കീടശല്യമൊക്കെ ഉണ്ടെങ്കിലും
സംഭവം സക്സസ് ആണ്. പിന്നെ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചിയും സന്തോഷവും ഒക്കെ അതിതിൻ്റെ ബോണസ് മാർക്ക്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് പച്ചക്കറി കൃഷിയിലേക്ക് കടന്നു വരാം. അപ്പം ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഓണ പ്രോഗ്രാമിന് ഞാൻ നിങ്ങളെ നിങ്ങളുടെ അടുക്കലേക്ക് ഈ ജൈവകൃഷി തോട്ടവുമായി വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ പിള്ളേരെ നന്നാക്കാൻ ശ്രമിച്ച ഞാൻ നന്നായി, ഇനി നിങ്ങളാണ് നന്നാകേണ്ടത്. അപ്പോൾ ഇതുവരെ ജൈവകൃഷി ആരംഭിച്ചിട്ടില്ലാത്തവർക്ക് അത് തുടങ്ങാം. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഹായ്, എടത്വാ സെൻ്റ് അലോഷ്യസ് കോളേജിൻ്റെ ഈ ഫൈനാൻസ് ആൻഡ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓണാഘോഷം നടത്തുന്ന എല്ലാവർക്കും എൻ്റെ 1000 ഓണാശംസകൾ. ഇപ്പം മച്ചാനെ അപ്പോൾ അടിച്ചു പൊളിക്കുക, പൊളിച്ചടിക്കുക. പ്രിയമുള്ളവർ, ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെയും ആഘോഷമാണ് മലയാളികൾ. ഈ പ്രതിസന്ധി ഘട്ടത്തിലും മലയാളികൾ ഓണാഘോഷിക്കാതിരിക്കാറില്ല. സ്നേഹത്തിലും സാഹോദര്യത്തിലും ഈടുറപ്പിച്ച കേരളീയ ജനത കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിക്കാൻ ഒത്തൊരുമിക്കുമ്പോഴും കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം പൂക്കളും പൂവിളികളും പൂക്കളങ്ങളും മനസ്സിന്റെ സന്തോഷമാണ്. പൊന്നിഞ്ചിങ്ങ മാസത്തിലേക്കുള്ള കാൽവെപ്പ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതുവർഷത്തിലേക്കുള്ള പ്രതീക്ഷകൾ കൂടിയാണ് സമ്മാനിക്കുന്നത്. എല്ലാ മലയാളികളുടെയും ഗ്രഹാതുരത്വമാണ് ഓണം എന്ന് പറയുന്നത്. അന്യനാട്ടിൽ കഴിയുന്ന മലയാളികൾ തിരുവോണ ദിവസം കുടുംബമൊത്ത് ഓണം ആഘോഷിക്കാൻ അവർക്ക് വളരെ സന്തോഷമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിലും ഓൺലൈനായി ഓണം ആഘോഷിക്കുന്ന നിങ്ങൾ കുട്ടികളുടെ കൂടെ ഞങ്ങൾ അധ്യാപകരും ചേരുന്നു. എല്ലാവർക്കും റിസർച്ച് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് സെന്റ് ലോറൻസ് കോളേജിന്റെ പേരിലുള്ള ഓണാശംസകൾ നേരുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഓണപ്പാട്ടൊക്കെ പാടിയിട്ടുണ്ട്.